നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭവന സന്ദർശനം നടത്തി നഗരസഭയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം പരമാവധി സമാഹരിച്ച് നൽകി നഗരസഭയെ സഹായിക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്ന് ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ. പൊളിഞ്ഞ് തകർന്ന റോഡ് നന്നാക്കാൻ ഭിക്ഷാടന സമരം നടത്തി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും. തുക സെക്രട്ടറിക്ക് കൈമാറി. നെല്ല് സംഭരണം യഥാസമയം നടക്കാത്തതിന് ഉത്തരവാദിത്വം ഭരിക്കുന്നവർക്കെന്ന് കിസാൻ സഭ. മില്ലുകാരാണ് പ്രശ്നക്കാരെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്താനുള്ള നിയമനിർമ്മാണം നടത്തണമെന്ന് ജില്ലാ സെക്രട്ടറി. എരുമയൂർ ചുള്ളിമടയിൽ ശാന്തി തീരം ഗ്യാസ് ക്രിമിറ്റോറിയം തുറന്നു. 63,06,344 രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഗ്യാസ് ക്രിമിറ്റോറിയം തുറന്നത്. കെ ഡി പ്രസേനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക സെൻസസ് ജില്ലാതല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചാണ് കാർഷിക സെൻസസ് നടപ്പിലാക്കുന്നത്. സെൻസസിലൂടെ ലഭിക്കുന്ന ഡാറ്റകൾ സാമ്പത്തിക നയരൂപീകരണത്തിന് പ്രയോജനപ്പെടുത്തും. ആസാദി കാ അമൃത മഹോത്സവന്റെ ഭാഗമായി നിയമസഭാ മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫോട്ടോ വീഡിയോ പ്രദർശനം നടത്തുന്നു. ഒക്ടോബർ 25-26 തീയതികളിലാണ് പ്രദർശനം നടക്കുന്നത്. നിയോജകമണ്ഡലം തല പ്രദർശനം നെന്മാറയിൽ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. അട്ടപ്പാടിയിലെ അനധികൃത വീട് നിർമ്മാണത്തിൽ HRDS വീണ്ടും നോട്ടീസ്. വീട് നിർമ്മാണം നിർത്തിവെച്ചത് രേഖാമൂലം അറിയിച്ചില്ലെന്ന് കാട്ടി ഒറ്റപ്പാലം സബ് കളക്ടറാണ് നോട്ടീസ് അയച്ചത്. 20-ാം തീയതിക്ക് മുൻപ് അട്ടപ്പാടിയിലെ വീട് നിർമ്മാണം നിർത്തിവെച്ചു എന്ന റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഒറ്റപ്പാലം സബ് കളക്ടറുടെ നിർദ്ദേശം. അട്ടപ്പാടിയിലെ ആദിവാസികൾക്കായി HRDS ഇന്ത്യ നേരത്തെ പ്രീ ഫാബ്രിക്കേറ്റഡ് വസ്തുക്കൾ കൊണ്ടുള്ള വീടുകളാണ് നിർമ്മിച്ചു നൽകിയിരുന്നത്. എന്നാൽ ഈ വീടുകൾ അവിടുത്തെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുയോജ്യമല്ലെന്ന പരാതി ഉയർന്നു. ഇതേക്കുറിച്ച് പരിശോധിച്ച അട്ടപ്പാടി നോഡൽ ഓഫീസർ കൂടിയായ ഒറ്റപ്പാലം സബ് കളക്ടർ പരാതി ശരിവച്ചു. ഇതിനുശേഷമാണ് വീട് നിർമ്മാണം നിർത്തിവെക്കണമെന്ന നിർദ്ദേശം HRDS നൽകിയത്. വീട് നിർമ്മാണം നിർത്തിവെച്ചുവെന്നത് രേഖാമൂലം ഇതുവരെ HRDS അറിയിച്ചിട്ടില്ല. ഇതേ തുടർന്നാണ് മറ്റൊരു നോട്ടീസ് കൂടി ഒറ്റപ്പാലം സബ് കളക്ടർ HRDS അയച്ചിരിക്കുന്നത്. ഗുണനിലവാരമില്ലാത്ത വീടുകളിൽ താമസിക്കുന്നത് ആദിവാസികളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും സമാനമായ രീതിയിലുള്ള വീട് നിർമ്മാണവുമായി മുന്നോട്ടു പോകരുത് എന്ന കർശന നിർദ്ദേശവും ഒറ്റപ്പാലം സബ് കളക്ടർ HRDS നൽകിയിട്ടുണ്ട്. UTV ന്യൂസ് പാലക്കാട്. പാലക്കാട് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസും ഭിക്ഷാടനം നടത്തി ലഭിച്ച തുക നഗരസഭാ സെക്രട്ടറിയെ ഏൽപ്പിച്ചു. ഭിക്ഷാടന സമരമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ഭിക്ഷയാചിച്ചുകൊണ്ട് കിട്ടുന്ന പണം പാലക്കാട് നഗരസഭയുടെ. നഗരത്തിലെ തകർന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഭിക്ഷാടന സമരം നടത്തിയത്. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നഗരസഭയിലെ 150 കിലോമീറ്റർ വരുന്ന റോഡുകൾ പൊളിഞ്ഞു തകർന്നത് നഗരസഭ ഗൗനിക്കുന്നില്ല. റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പലതവണ നഗരസഭാ സെക്രട്ടറിയുടെയും ചെയർപേഴ്സിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും നിവേദനം നൽകുകയും ചെയ്തു. അമൃത് പദ്ധതിയിലൂടെ റോഡുകൾക്കായി ചിലവഴിക്കേണ്ട തുക അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ച് ബാങ്കിലിട്ടിരിക്കുകയാണ്. യഥാസമയം റോഡ് പണി നടത്താത്തതിനാൽ കോടികൾ ലാപ്സായി. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ വഴി തടയൽ സമരം ഉൾപ്പെടെ നടത്തുമെന്ന് പ്രവർത്തകർ പറഞ്ഞു. ഞാൻ എന്റെ കയ്യിലേ വേണ്ട
പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ വിഷമവും ബുദ്ധിമുട്ടും തിരിച്ചറിയാനുള്ള ശേഷിയും ബുദ്ധിയും അവർക്കില്ല അതുകൊണ്ട് ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ തുക എണ്ണി തിട്ടപ്പെടുത്തിയിട്ടേ കൊടുക്കുകയുള്ളൂ കാരണം പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാൻ ഒരു മടിയും കാണിക്കാത്ത നഗരസഭാ ഭരണാധികാരികളാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്നുണ്ട് പ്രതിപക്ഷ കൗൺസിലർമാരെ നിലയ്ക്ക് കോൺഗ്രസിൻ്റെ എല്ലാ കൗൺസിലർമാരും ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ ഫണ്ട് കൊടുക്കാൻ പോകുന്നത് പാലക്കാട് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസും ഭിക്ഷാടനം നടത്തി കിട്ടിയ തുക മണ്ഡലം പ്രസിഡന്റ് സി വി സതീഷിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഏൽപ്പിച്ചു മാഡം ഞങ്ങളത് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പാലക്കാട് നഗരത്തിലെ 52 വാർഡുകളിൽ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഓട്ടർഷ തൊഴിലാളികൾ ഉൾപ്പെടെ പാവപ്പെട്ട വൃദ്ധരുൾപ്പെടെ പാവപ്പെട്ട സ്ത്രീകളുൾപ്പെടെ എല്ലാവരും കൂടി നൽകിയ സംഭാവനയാണ് ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് ഞങ്ങളിതൊരു ചെറിയൊരു സംഭാവന ഇത് കൂടാതെ ഞങ്ങൾ വാർഡ് അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എല്ലാ വീട്ടിലും കയറി ഭിക്ഷ യാചിക്കാൻ പോകും എന്നിട്ട് ആ തുകയും ഞങ്ങൾ സമാഹരിച്ച് താമസിയാതെ ഞങ്ങളുടെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നൽകുന്നതാണ് ഈ തുക മാഡം സ്വീകരിക്കണം സംഭാവനയായിട്ട് റോഡിൻ്റെ നിർമ്മാണത്തിന് സംഭാവനയായിട്ട് ഞങ്ങൾ മാഡം ഉൾപ്പെടെ അല്ല ഞങ്ങൾക്ക് സംഭാവന വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് അവര് ഈ ചൊവ്വാഴ്ച ദിവസം ഇന്നത്തേക്കുള്ളിൽ ഈ റോഡ് പണി ഏറെക്കുറെ പൂർത്തിയാക്കാന്ന് പറഞ്ഞു ഒരു പണിയും പൂർത്തിയാക്കിയില്ല മാഡം പറഞ്ഞല്ലോ പ്ലാൻ ഫണ്ടാണ് ഞങ്ങള് മറ്റേ ഫണ്ടാണെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അത്ര വലിയ വിദ്യാഭ്യാസം ഇല്ല മാഡം ഞങ്ങൾ സാധാരണക്കാർ 1 രൂപയും 2 രൂപയും നിങ്ങൾക്ക് റോഡ് പണി അങ്ങനെ ഞങ്ങള് പിച്ചക്ക് ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് പോലും നിങ്ങൾ കൊടുക്കുന്നില്ല റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കുന്നില്ല ടാക്സ് അടയ്ക്കാതെ കൊടുക്കില്ല പറയുന്നുണ്ട് അപ്പൊ ആ ടാക്സ് അടച്ച പണം കൊടുത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ റോഡ് പണി നടത്താൻ ബുദ്ധിമുട്ട് ഇത്ര ബുദ്ധിമുട്ട് മേഡത്തിന് ഈ റോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാമ്പത്തികം ഞങ്ങൾ തിരിച്ച 1 രൂപയും 2 രൂപയും മേഡം സ്വീകരിക്കും അപ്പൊ വരും ദിവസങ്ങളിൽ നഗരസഭയിലെ 52 വാർഡിലെ ജനങ്ങളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തി നഗരസഭയ്ക്കാവശ്യമായ സാമ്പത്തിക സഹായം പരമാവധി സമാഹരിച്ചു നൽകി നഗരസഭയെ സഹായിക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അറിയിച്ചു ഇവിടെ കുണ്ട് പ്രശ്നമല്ല വെള്ളം പ്രശ്നമല്ല കരണ്ട് പ്രശ്നമല്ല ഇവിടെ എന്തോ ജനങ്ങൾ അനുഭവിച്ചോട്ടെ ഞങ്ങൾ ആരെന്ത് ചെയ്താലും ഞങ്ങൾ അധികാരത്ത് വന്നുള്ള അഹങ്കാരത്തിൻ്റെ ഇതാണ് ആ ചെയർമാനും ഈ ഭരണപക്ഷ കൗൺസിലർമാർക്കുള്ളത് അത് കണ്ണു തുറപ്പിക്കാറിയ നിർത്തിയില്ല കാരണം ഈ വികസനത്തിൻ്റെ ഭാഗത്തിൽ ഞാൻ മനസ്സിലാക്കിയത് കിട്ടുന്ന വിഹിതത്തിൻ്റെ പങ്കെടുക്കുന്ന തർക്കമാണ് അതിനകത്തുള്ളൂ അവർ റോഡ് നോക്കുന്നില്ല അതിൻ്റെ പറഞ്ഞു അപ്പോൾ ഈ മറന്ന് ജനങ്ങളെ മറന്ന് വികസനം മറന്ന് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല അത് പ്രതികരിക്കേണ്ടത് പ്രതിപക്ഷ കൗൺസിലും അത് പ്രതിപക്ഷ പാർട്ടിൻ്റെ ബാധ്യതയാണ് ആ നിലയ്ക്കാണ് പ്രതിപക്ഷ കൗൺസിലർമാർ നടത്തുന്ന സമരത്തിൽ കോൺഗ്രസ് പാർട്ടി അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഈ സമരത്തെ വികസനം നടത്തുന്നത് വരെ ഇത് ഈ കുഴി അടയ്ക്കുന്നതുവരെ അതുപോലെ വെള്ളം കിട്ടുന്നവരെ ഇവിടെ ദുരിതത്തിന് മാറ്റുന്നവരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും B
ഭിക്ഷാടന സമരത്തിൽ മണ്ഡലം പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷനായി, മുൻ ഡി സി സി ഭാരവാഹി കെ ഭവദാസ്, പാർലമെന്ററി പാർട്ടി ലീഡർ സാജോ ജോൺ, ബി സുഭാഷ്, സുധാകരൻ പ്ലാക്കാട്, ഡി ഷജിത് കുമാർ മറ്റംഗങ്ങൾ പങ്കെടുത്തു. യു ടി വി ന്യൂസ് പാലക്കാട്. പാലക്കാട് കോട്ട ക്യാൻവാസിൽ പകർത്തിയതിന് ചിത്രകാരനെ അവഹേളിച്ച സംഭവം. വരയിലൂടെ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ. കോട്ട മൈതാനത്താണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ ക്യാൻവാസ് നടന്നത്. കഴിഞ്ഞ ദിവസം ചിത്രകലാകാരനായ സൂരജ് പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ട വരയ്ക്കുന്നത് പുരാവസ്തുവകുപ്പ് തടഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ടിപ്പു സുൽത്താൻ കോട്ടയ്ക്ക് മുന്നിൽ ചിത്രം വരച്ച് പ്രതിഷേധിച്ചത്. പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കോട്ട ആരുടെയും കുത്തകയല്ലെന്നും കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു പകരം തടയുന്നത് ശരിയായ രീതിയല്ലെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്തുണ്ടാകുമെന്നും കെ സി റിയാസുദ്ദീൻ പറഞ്ഞു. ഒരു തരം ഗുണ്ടായിസം എന്ന രീതിയിൽ ഇവിടെ ആരും ചിത്രം വരക്കണ്ട, ഇതിനകത്ത് ആരും പ്രവേശിക്കണ്ട, അതെല്ലാം ഞങ്ങൾ തീരുമാനിക്കുമെന്ന രീതിയിൽ ആക്രോശിക്കുന്ന രീതിയിലാണ്. അത് ആ വീഡിയോയിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം അത്തരത്തിൽ ഒരു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനും ഈ കോട്ടയെ എഴുതി കൊടുക്കേണ്ടതായിട്ടില്ല. ഇത് രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭമായ പൈതൃകവുമായി ബന്ധപ്പെട്ട്, ടിപ്പുവിൻ്റെ പോരാട്ടവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ജില്ലയുടെ തന്നെ സാംസ്കാരിക ചരിത്ര സ്മാരകമായി നിലനിൽക്കുന്ന ഈ കോട്ട, അത് സംരക്ഷിക്കപ്പെടേണ്ടത് അത് ഈ ജില്ലയിലെ രാജ്യത്തെ എല്ലാവരുടേതുമായി നിലനിർത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ജില്ലയിൽ വിനോദസഞ്ചാര ആവശ്യത്തിന് മാത്രമല്ല ദിനേന വ്യായാമത്തിൻ്റെ ആവശ്യത്തിനും മറ്റുമായി ഇവിടെ വരുന്നവരോട്, കിടിന ഏതാനും ദിവസങ്ങളായി ഇവർ തുടരുന്ന ഈ ജീവനക്കാർ തുടർന്നു പോരുന്ന സമീപനങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിലുള്ള സമീപനങ്ങളാണ് ഇനി തുടരുന്നതെങ്കിൽ ഇതൊരു പ്രതീകാത്മക സമരമാണ്. ഡിവൈഎഫ്ഐ വളരെ പെട്ടെന്ന് തീരുമാനിച്ച ഒരു പ്രതിഷേധ ക്യാൻവാസ് എന്ന രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളൊരു സമരമാണ്. ഇതേ രീതിയിൽ വരുന്ന ദിവസങ്ങളിലും ഈ സമീപനം തുടരുന്നതിന് വേണ്ടി തയ്യാറായാൽ ഡിവൈഎഫ്ഐ എന്ന രീതിയിൽ അതിശക്തമായ സമരങ്ങൾക്ക് ഇവിടെ നേതൃത്വം കൊടുക്കേണ്ടി വരും. കരിക്കട്ടയിൽ തുടങ്ങിയാണ് ഇന്ന് ഇത്തരം വരിയിലേക്ക് കലാകാരന്മാർ എത്തിയതെന്നും ഇനിയും വര തുടരുക തന്നെ ചെയ്യുമെന്നും ചിത്രകലാകാരൻ സൂരജ് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമം അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം. ആർട്ടിസ്റ്റിന് മാത്രം പറ്റില്ല എന്നൊരു ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന അവിടെ, ഇപ്പോൾ ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന അവിടെ വരയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനോടാണ് നമ്മുടെ എതിർപ്പ്. അപ്പോൾ നമുക്ക് ഈസിൽ മാറ്റിയിട്ട് നീ വരച്ചു വയ്ക്കുന്ന കുഴപ്പമില്ല, ഞാൻ ചോദിക്കുന്നുണ്ട് പലതവണ, മാറി ഇരുന്നിട്ട് വരച്ചോട്ടെ നോക്കാം. അപ്പോൾ അതൊന്നും പറ്റില്ല വരയ്ക്കരുത് എന്ന് പറയുന്നവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്ന് പറയാനുള്ളത്, നമ്മളൊരു കരിക്കട്ടയും തുടങ്ങിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ എത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ കലാകാരനും നിർത്താതെ വര തുടർന്നത് കൊണ്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതിനാ, വരയ്ക്കും, ഇനി വരച്ച് തുടർന്നുകൊണ്ടേയിരിക്കും, വര തുടർന്നുകൊണ്ടേയിരിക്കും. ഹലോ. പരിപാടിയിൽ ചിത്രാധ്യാപകരായ അരുൺ, രഞ്ജിത്, വേണു, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ രാജേന്ദ്രൻ, വിക്ടോറിയ കോളേജ് വിദ്യാർത്ഥി നിധിൻ, ചിത്രകലാകാരൻ പ്രണവാലത്തൂർ, രൺദീഷ്, ആർ ജയദേവൻ, ഷനോഷ്, ജിതിൻരാജ്, ദിനനാഥ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. യുടിവി ന്യൂസ് പാലക്കാട്. അട്ടപ്പാടി ആനകട്ടി മരപ്പാലം വനത്തിൽ വാച്ചിട്ടവറിന്റെ മുകളിൽ നിന്നും വനപാലകരുടെ വിളികേട്ട് ഓടിയെത്തുന്ന കാട്ടാന. ചൊവ്വാഴ്ച രാവിലെ വനപാലകർ ഫീൽഡിൽ പോയപ്പോഴാണ് സംഭവം. കൗതുകകരമായ ആ ദൃശ്യങ്ങൾ കാണാം. പാലക്കാട് രാമനാഥപുരം എൻ എസ് എസ് കരയോഗം തിരഞ്ഞെടുപ്പ് യോഗം നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് സി കെ ഉല്ലാസ്കുമാർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ സംഘടനാ പ്രവർത്തന വിശദീകരണവും 2022-25 വർഷത്തെ കരയോഗം ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പും നിർവഹിച്ചു. യൂണിയൻ ഭരണസമിതി അംഗം ആർ ശ്രീകുമാർ, പി സന്തോഷ് കുമാർ, വനിതാ സമാജം പ്രസിഡന്റ് ശാലിനി സന്തോഷ് മറ്റംഗങ്ങൾ പ്രസംഗിച്ചു. കരയോഗം സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ സന്തോഷ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കരയോഗം ഭരണസമിതി അംഗം കെ ടി പ്രകാശ് സ്വാഗതവും പറഞ്ഞു. യു ടി വി ന്യൂസ് പാലക്കാട്. അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം നേരിടുന്ന വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സമഗ്ര പരിഹാരത്തിനായി സാമൂഹ്യ ഗോത്രാരോഗ്യ പദ്ധതി ആരംഭിച്ചു. അട്ടപ്പാടി ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് സനോജ് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ അടുത്തുള്ള ഒരാൾ ഏതെങ്കിലും രോഗം കൊണ്ട് ആ
ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോൾ മരിക്കുമ്പോൾ ആ കുട്ടി അവിടെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ഈ ആളുകൾക്ക് ഭയം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ആളുകളിലേക്ക് കണ്ടെത്തി കൃത്യമായ വിവരം അവർക്ക് നൽകിക്കൊണ്ട് നല്ല ബോധവൽക്കരണത്തോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും നമ്മുടെ ഈ ആധുനിക വൈദ്യശാസ്ത്രം എത്രയേറെ ഉയർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യമുള്ള അട്ടപ്പാടിയിലെ ആരോഗ്യമുള്ള ജനതയ്ക്ക് വേണ്ടി ആരോഗ്യമുള്ള പിറ്റുകുട്ടികൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. വാർഡ് മെമ്പർ മഹേശ്വരി രവികൃഷ്ണൻ അധ്യക്ഷയായി. ഗർഭിണികളായ അമ്മമാരുടെ സംരക്ഷണം, മാനസികാരോഗ്യം, മദ്യവിമുക്തി തുടങ്ങി വിവിധ മേഖലകളാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതി ആദിവാസി സമൂഹത്തിലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ, ഊരുമൂപ്പന്മാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. ബോധവൽക്കരണ പരിപാടികൾ, മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഗർഭിണികളിലെ പോഷകാഹാരക്കുറവ്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ വൈദ്യോപദേശവും ചികിത്സയും പദ്ധതിയുടെ ഭാഗമായി ലഭ്യമാകും. തുടർന്ന് കുടുംബങ്ങളിൽ ഇത് നടപ്പിൽ വരുത്താനുള്ള പരിശീലനങ്ങളും അടിസ്ഥാന പ്രവർത്തനങ്ങളും കൂടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സങ്കീർണമായ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ആദിവാസി സമൂഹത്തിൽ നിന്നും നേതൃനിരയെ സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. അഗളി പഞ്ചായത്തംഗം മിനി സുരേഷ്, എസ് സജിമോൻ, അഞ്ജന എം പ്രകാശ്, കെ എസ് അനന്തു, ആർ വിദ്യപ്രിയ എന്നിവർ സംസാരിച്ചു. യുടിവി ന്യൂസ്, പാലക്കാട്. നെല്ല് സംഭരണം യഥാസമയം നടത്താത്തതിന് ഉത്തരവാദിത്വം ഭരിക്കുന്നവർക്കെന്ന കിസാൻ സഭ ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി. മില്ലുകാരാണ് പ്രശ്നക്കാരെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്താനുള്ള നിയമനിർമ്മാണം നടത്തണമെന്നും മണികണ്ഠൻ പൊറ്റശ്ശേരി പറഞ്ഞു. സംഭരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ചകൾ പ്രഹസനമാവുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നെല്ല് സംഭരണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കിസാൻ സഭ സപ്ലൈകോ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മണികണ്ഠൻ പൊറ്റശ്ശേരി. എല്ലാ വർഷവും ഈ കലാപരിപാടി നടക്കുന്നുണ്ട്. എന്താണ്, കൊയ്ത്ത് വരും, കൊയ്ത്ത് വന്നു കഴിഞ്ഞാൽ കൃഷിക്കാരൻ നെല്ല് കൊയ്യും, നെല്ല് കൊഴിഞ്ഞ് കറ്റക്കളത്തിലിടും, അല്ലെങ്കിൽ തന്റെ വീടിന്റെ പരിമിതമായ സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഒതുക്കി വെക്കും. പേരും മഴ പെയ്യും, സ്വാഭാവികമായി ഒന്നുകിൽ പിന്നെ കാലവർഷത്തിന്റെ പോക്കിനോടനുബന്ധമായ കനത്ത മഴയുണ്ടാവും, അതല്ലെങ്കിൽ തുലാവർഷം ആരംഭത്തിന്റെ പെരുമഴയുണ്ടാവും. ഇങ്ങനെ എല്ലാ കാലത്തും ഒന്നാം വിള നെല്ല് കൊയ്യുന്ന സമയത്ത് വലിയ ഒരു പ്രതിസന്ധിയെയാണ് ഈ പാലക്കാട് ജനത, പാലക്കാട്ടെ നെൽകൃഷികൾ, നെൽകൃഷിക്കാർ അഭിമുഖീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ ഇതിനൊരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കാത്തത്? ഭരിക്കുന്നവരാല് അല്ലെങ്കിൽ അവരുടെ നിലപാടെന്ത്, അവരുടെ കൊടിയുടെ നിറമേത് എന്നതിനെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പാലക്കാട് ജില്ലയിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നെൽകൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ഒന്നാം വിള നെല്ല് കൊയ്ത്ത്. ആരാണ് ഉത്തരവാദി? ഉൽപ്പാദിപ്പിക്കുന്ന, നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പാവപ്പെട്ട നെൽകൃഷിക്കാരനാണോ? അല്ല, അത് ഭരിക്കുന്നവരുടെ ബാധ്യതയാണ്. അത് സമയബന്ധിതമായി കരാറുണ്ടാക്കണം. സംഭരിക്കാൻ തയ്യാറാവാത്ത മില്ലുടമകൾ അവർക്കെവരെ നിലയ്ക്ക് നിർത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നും ഇത് കോംപ്രമൈസ് ചർച്ചയാണ്. അവിടെ കൂടും, ഇവിടെ കൂടും, ഭക്ഷ്യ സർവീസ് വകുപ്പ് മന്ത്രി ഉണ്ടാവും, ധനകാര്യമന്ത്രി കൂടും, കൃഷിമന്ത്രി വരും, അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വരും. ഇങ്ങനെ പല തട്ടുകളിലായി ചർച്ച തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് കേരളത്തിൽ എന്താ ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയധികം കാലവിളംബം വരുത്തിയിട്ടുള്ള ഒരു ചർച്ച ഈ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ, ഭരണതലത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ? നിങ്ങൾ വ്യക്തമാക്കണം. ഒന്നാം വിളക്കൊയ്ത്ത് കാലത്ത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട തർക്കം സ്ഥിരം സംഭവമാണ്. നെല്ല് സംഭരണത്തിൽ ശാശ്വത പരിഹാരമാണ് വേണ്ടത്. കേരളത്തിൽ 70% നെല്ലും ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. നെല്ല് സംഭരണത്തിലെ താളപ്പിഴകൾ നെൽകൃഷിയിൽ നിന്നും കർഷകരെ പിന്മാറ്റാനേ ഉപകരിക്കുമെന്നും മണികണ്ഠൻ പൊറ്റശ്ശേരി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് എ എസ് ശിവദാസ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം കെ എൻ മോഹൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ജയകൃഷ്ണൻ, എ യു മാമച്ചൻ, അംബിക, സലീം പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. പാഡിക്കോ ഓഫീസറുമായി പ്രതിസന്ധി ചർച്ച ചെയ്താണ് കിസാൻ സഭാ നേതാക്കൾ മടങ്ങിയത്. യുടിവി ന്യൂസ്, പാലക്കാട്. വാർത്തയിലേക്ക്. എരുമയൂർ പഞ്ചായത്തിലെ ചുള്ളിമടയിലെ ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടത്തി. കെ ഡി പ്രസന്നൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ഗ്യാസ് ക്രിമിറ്റോറിയം ശാന്തി തീരം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചത്. 48,10,000 രൂപ പ്ലാന്റ് ഫണ്ടും 14,96,334 രൂപ തനത് ഫണ്ടും ഉൾപ്പെടെ 63,06,344 രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്.
ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സംസ്കാര ചടങ്ങുകൾ വളരെ അപരിഷ്കൃതമായ രൂപത്തിൽ നടത്തുന്ന സ്ഥലങ്ങളുമുണ്ട്. അവിടെ പകുതി പോലും കത്താത്ത ബോഡികളെ എടുത്ത് പുഴയിലേക്ക് വലിച്ചെറിയുകയും ആ ശവശരീരങ്ങളെ കാത്തിരിക്കുന്ന ഒരു പറ്റം മനുഷ്യരെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിനകത്ത് ഒരു പുഴയോരത്ത് അത്തരം മനുഷ്യർ താമസിക്കുന്നുണ്ട്. അവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ഈ ശരീര അവശിഷ്ടങ്ങളാണ്. അത്തരം ഒരു വിഭാഗം തന്നെ ഇന്ത്യയിലുണ്ട് എന്നതാണ്, ഈ ആധുനിക കാലത്ത് പോലും അതുണ്ട് എന്നതാണ് വസ്തുത. അപ്പോൾ അത്തരത്തിലുള്ള അപരിഷ്കൃതമായ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും ശാസ്ത്രീയമായ സംസ്കാര നടപടികൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ഈ വാതക ശ്മശാനം നല്ല നിലയ്ക്ക് നമുക്ക് നടപ്പാക്കാൻ പറ്റും. വാതക ശ്മശാനവും മറ്റ് യഥാർത്ഥത്തിൽ പരമ്പരാഗത രീതിയിലും നല്ല നിലയ്ക്ക് സംസ്കരിക്കുന്ന ആളുകളുണ്ട്, അതിലൊന്നും തർക്കമില്ല. ഒരു തരത്തിലുമുള്ള ഈ അപരിഷ്കൃതമായ അവശിഷ്ടവും പുറത്തേക്ക് വലിച്ചെറിയാതെ നല്ല നിലയ്ക്ക് സംസ്കരിക്കുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും വേഗതയിൽ ഏറ്റവും അടുത്ത് നമുക്ക് ഇത്തരം സംസ്കരണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലുള്ള സംവിധാനങ്ങളെ പറ്റും. മറ്റേ രൂപത്തിൽ എല്ലാ ഗ്രാമത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. എരുമിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേംകുമാർ അധ്യക്ഷനായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, അസിസ്റ്റന്റ് എഞ്ചിനീയർ ചിത്ര, വി വി കുട്ടിക്കൃഷ്ണൻ, ബിന്ദു ശിവകുമാർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു. മേലാർക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നത് സംബന്ധിച്ച് ആലോചനാ യോഗം നടന്നു. NHM ഫണ്ടിൽ നിന്ന് പുതിയ കെട്ടിടത്തിനായി 1,40,00,000 രൂപ ഉത്തരവായതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേർന്നത്. കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ സായാഹ്ന OP പ്രവർത്തിക്കും. 3 ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കും. പുതിയ കെട്ടിടം 1 വർഷത്തിനകം പൂർത്തീകരിക്കാനാണ് ആലോചനാ യോഗത്തിലെ തീരുമാനം. KD പ്രസന്നൻ MLA നേതൃത്വത്തിലായിരുന്നു യോഗം. നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ PHSC ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തപ്പെട്ടതാണ്. 7 പഞ്ചായത്തിലെ 2 CHSC അല്ല 1 CHSC ഉണ്ട്, താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആശുപത്രി ഉണ്ട്. അതിന് പുറമെ മറ്റെല്ലാ പഞ്ചായത്തിലെയും PHSC ഫാമിലി ഹെൽത്ത് സെൻ്ററായി ഉയർത്തപ്പെട്ട് ഇരിക്കുകയാണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ സൗകര്യക്കുറവുള്ള ഒരു സെൻറ്റർ എന്ന നിലയ്ക്ക് മേലാറോട് PHSCയുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പല രൂപത്തിൽ പല ഘട്ടങ്ങളിലും ഗ്രാമപഞ്ചായത്ത് പല ഫണ്ടുകളും ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള നവീകരണം നടന്നിട്ടില്ല. ഇപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിലും മേലാറോട് PHSCയിലേക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് NHM കൂടി സഹായത്തോടുകൂടി ഇപ്പോൾ ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സല അധ്യക്ഷയായി, വൈസ് പ്രസിഡന്റ് മൻസൂർ അലി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ചിൽഡ്രൻസ് ക്ലബ് ആൻഡ് ലൈബ്രറി നേതൃത്വത്തിൽ എലവഞ്ചേരി പഞ്ചായത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ആഹ്വാനപ്രകാരം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടത്തുന്ന ലഹരിവിരുദ്ധ സദസ്സുകളുടെ ഭാഗമായാണ് ചിൽഡ്രൻസ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ സൈക്കിൾ റാലി. ക്ലബ് അങ്കണത്തിൽ ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജയബാലൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പടിഞ്ഞാമുറി, പെരുങ്ങോട്ടുകാവ്, പനങ്ങാട്രി, വട്ടേക്കാട് പ്രദേശങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് റാലിക്ക് ലഭിച്ചത്. ഇരുട്ടിലേക്ക് വഴിമാറി പോകുന്ന യൗവനങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള പ്രയത്നം മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചിൽഡ്രൻസ് ക്ലബ് ആൻഡ് ലൈബ്രറി സംഘടിപ്പിക്കുന്ന സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക സെൻസസ് ജില്ലാതല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചാണ് കാർഷിക പുരോഗതി സെൻസസ് നടപ്പിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കാർഷിക സെൻസസ് നടപ്പിലാക്കുന്നത്. കൈവശാനുഭവ ഭൂമിയുടെ വിസ്തൃതി, കാർഷിക ഭൂമി, കാർഷിക ഭൂമിയുടെ തരം, ഉപയോഗം, വളം, കീടനാശിനി, കാർഷിക ഉപകരണങ്ങൾ എന്നിവയുടെ ഉപയോഗം എന്നിവ മനസ്സിലാക്കുന്നതിനാണ് കാർഷിക സെൻസസ് നടപ്പിലാക്കുന്നത്. സെൻസസിലൂടെ ലഭിക്കുന്ന ഡാറ്റകൾ സാമ്പത്തിക നയരൂപീകരണത്തിനും ഉപയോഗിക്കും. കാർഷിക സെൻസസ് അടിസ്ഥാനാശയങ്ങളും നിർവചനങ്ങളും എന്ന വിഷയവും സെൻസസ് ഷെഡ്യൂൾ പരിചയപ്പെടുത്തൽ എന്ന വിഷയവും IIP റിസർച്ച് ഓഫീസർ G സുന്ദരനും മൊബൈൽ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തലും പ്രായോഗിക പരിശീലനവും MI റിസർച്ച് ഓഫീസർ ഫ്രെഡറിക് ജോസഫും കൈകാര്യം ചെയ്തു. പരിശീലന പരിപാടിക്ക് സ്ഥിതിവിവരക്കണക്ക് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ സിനി കാസിം, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ AK സരസ്വതി, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ K ഗോപിനാഥൻ എന്നിവർ നേതൃത്വം നൽകി. UTV ന്യൂസ്, പാലക്കാട്. വാർത്തയിലേക്ക്. നെമ്മാറ സ്വദേശിയായ 22-കാരനെ ഗുണ്ട ആക്ട് പ്രകാരം നാടുകടത്താൻ ഉത്തരവ്. നെന്മാറ തിരുവഴിയാട് നീലങ്കോട് സ്വദേശി പമ്പാവാസന്റെ മകൻ അജിത്തിനെയാണ്
ഗുണ്ടാ നിയമപ്രകാരം നാടുകടത്താൻ ഉത്തരവായത്. തൃശൂർ ഡി ഐ ജിയുടെ നിർദ്ദേശപ്രകാരം ഒരു വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി ഉത്തരവ് കൈമാറിയതായി നെന്മാറ പോലീസ് പറഞ്ഞു. കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം അജിത് ഏലിയസ് കാറു നീലങ്കോട് വീട് തിരുവഴിയാട് എന്നയാളെ ബഹുമാനപ്പെട്ട തൃശൂർ ഡി ഐ ജി അവർക്കുടെ ഉത്തരവ് പ്രകാരം പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുന്നതിനും തടയുന്നതിനും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം അയാളെ രണ്ട് ദിവസമായി ഇവിടുന്ന് ജില്ലയിൽ നിന്നും പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് 5 കേസുകളിലെ പ്രതിയാണ്. ഇനിയും കൂടുതൽ ഇയാൾ തെറ്റ് ഇനി ഇത് വിലക്ക് ലംഘിച്ച് ഇനിയും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ കൂടുതൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുന്നതാണ്. പുരോഗമന കലാ സാഹിത്യ സംഘം വടക്കഞ്ചേരി മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ സാംസ്കാരിക പാഠശാല സംഘടിപ്പിച്ചു. വിദ്വേഷത്തിനും വിഭജനത്തിനുമെതിരെ സാംസ്കാരിക കേരളം എന്ന വിഷയത്തിലാണ് സാംസ്കാരിക പാഠശാല നടന്നത്. കണ്ണമ്പ്ര MD രാമനാഥൻ സ്മാരക ഹാളിൽ നടന്ന പാഠശാലയുടെ ഉദ്ഘാടനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ട്രഷറർ TR രാജയൻ നിർവഹിച്ചു. നമ്മളോട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ, നിങ്ങളായി എന്നാണ്. എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് NN കക്കാട. ഈ വിശ്വപ്രകൃതിതൻ കർമ്മമേഖലകളിൽ ജീവിതം നോവുമ്പോഴൻ ആത്മാവ് നുണ്ടിയിടുന്നു എന്നും ഈ വിശ്വപ്രകൃതിയിലെങ്ങാനും ഒരു ചെറു ഭൂവിതൽ വിരിഞ്ഞാൽ അതെന്നിലും വിരിയുന്നു എന്നും വിശ്വമാനവനെ സ്വപ്നം കണ്ട വയലാറാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ഓർമ്മകൾക്കൊക്കെ ഒരു മരവിപ്പ് വന്നൊരു കാലഘട്ടമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കൃതികൾ മനുഷ്യ കഥാനുഗായികളാണ് എന്ന് നമുക്ക് നമ്മൾ ആശാനാണ് നമ്മളെ പഠിപ്പിച്ചത്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വെക്കുന്നവരാണ് മഹാന്മാരായ എഴുത്തുകാരെന്നാണ് ആശാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. 1972 അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാഘവർമ്മജി ദേവരാജൻ മാസ്റ്ററി ഈണം നൽകുകയും യേശുദാസ് അതിഗംഭീരമായി പാടുകയും ചെയ്ത് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു പാട്ടുണ്ട്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ മണ്ണു പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു എന്നതാണ്. മേഖലാ പ്രസിഡന്റ് B വത്സൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KN സുകുമാരൻ, ട്രഷറർ CP ശിവരാമൻ, സംഘടനാ സെക്രട്ടറി KP ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. മേഖലാ സെക്രട്ടറി രതീഷ് കണ്ണമ്പ്ര സ്വാഗതവും ട്രഷറർ G വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു. മുടപ്പല്ലൂർ ചെല്ലുപടിയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതിനെതിരെ ലഹരി വിരുദ്ധ സെമിനാർ നടത്തി. ആലത്തൂർ DYSP അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിച്ച് കണ്ടുവരുന്നത്, യുവാക്കളുടെ ഇടയിൽ. അത് കോളേജ് തലത്തിലല്ലാതെ തന്നെ +1 +2 തലത്തിൽ വരെ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു സങ്കടമായൊരു അവസ്ഥ. നമുക്കറിയാം, പോലീസിൽ ഇത്ര ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ആർക്കും അറിയില്ല അവർക്ക് എന്നെ കഞ്ചാവ് ഉപയോഗിച്ചിരിക്കുകയാണെന്ന്. സംസാരം, പ്രവൃത്തി എല്ലാം പക്കയായിരുന്നു, എല്ലാം അവർ ചോദ്യം ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അല്പം കഴിയുമ്പോഴാണ് ജഗതി അടികൊണ്ടിരിക്കുന്ന പോലെ ഇങ്ങനെ കുഞ്ഞുകൂടിയിരിക്കുക, എന്ത് ചെയ്യും, പറ്റിപ്പോയി എന്ന അവസ്ഥയിൽ. സത്യത്തിൽ അവർ അത് ഉപയോഗിച്ചത് മൂലം അവരുടെ ബ്രെയിനിൻ്റെ നഷ്ടമാണ് വന്നുകൊണ്ടി. കേരളത്തിൽ ഒരു എഴുത്തുകാരൻ എഴുതിയിരുന്നു, ഏറ്റവും നല്ല ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന്. ഒരു പക്ഷേ അത് എഴുതിയതുകൊണ്ടാവാം കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിൻ്റെ വരവും കൂടിയിട്ടുണ്ട്. പോലീസ് പിടിക്കുന്നുണ്ട്, എക്സൈസ് പിടിക്കുന്നുണ്ട്, ഫോറസ്റ്റ് പിടിക്കുന്നുണ്ട്. എന്നാൽ സർക്കാരിൻ്റെ തീരുമാനപ്രകാരം ഇപ്പോൾ എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡുകളിലും ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം വേണം എന്ന ശക്തമായ നിർദ്ദേശമുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശശികല അധ്യക്ഷയായി. വടക്കഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ആദം ഖാൻ, എക്സൈസ് ഓഫീസർ TV ഉഷ, ഹെൽത്ത് ഓഫീസർ MK രാജേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം R സുരേഷ്, K രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി നിയമസഭാ മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫോട്ടോ വീഡിയോ പ്രദർശനം നടത്തുന്നു. ഒക്ടോബർ 25-26 തീയതികളിലാണ് പ്രദർശനം നടക്കുന്നത്.
പ്രദർശനത്തിന്റെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നെമ്മാറ നിയോജക മണ്ഡലത്തിലാണ് നടത്തുന്നത്. ഇതിനായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു. യുണിസെഫിന്റെ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച സെമിനാർ, ലഹരി വിരുദ്ധ പരിപാടി എന്നിവ ഉദ്ഘാടന ദിവസം നടക്കുമെന്ന് സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ ബാബു എം എൽ എ അറിയിച്ചു. അപ്പോൾ മിടുക്കന്മാരായ മിടുക്കികളായ കുട്ടികളെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുന്നത്. അതല്ലാതെ കാണാൻ വരുന്നത് വേറെ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ യുവ പാർലമെൻ്റ് എന്ന നിലയിൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ യുവജന സംഘടനകളുടെ പ്രതിനിധികളോട് പറഞ്ഞ് അതിൽ നിന്നും ഒരു കുറച്ച് കുട്ടികളെ ആളുകളെ പങ്കെടുപ്പിക്കാം. അതല്ല ഈ ക്ലബുകൾ വായനശാലകൾ ആ ക്രമത്തിൽ നിന്നാണെങ്കിൽ പോലും ഓരോ ഇതിൽ നിന്ന് തന്നെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ച് മണ്ഡലത്തിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇവിടെ വരും. അപ്പം നമുക്ക് പിന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് എത്ര പേര് വേണം? ഇവിടെ പറഞ്ഞു കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കേണ്ടി വരുന്നത് കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളുടെ ഭാഗത്ത് നിന്നും ഓരോ സ്കൂളുകൾ അതിൽ പ്ലസ് ടു ഒരു സീനിയേഴ്സ് ആയിരിക്കും നല്ലത്. അല്ലാതെ എല്ലാ കുട്ടികൾക്കും അവരുടെ വ്യക്തിത്വം ഉണ്ടാകും, കഴിവുണ്ടാകും. പക്ഷെ അതിന് പറ്റാവുന്ന കുട്ടികൾ ആരൊക്കെ, അതിൽ എങ്ങനെ സെലക്ട് ചെയ്യും, ഓരോ സ്കൂളിൽ നിന്നും എത്ര വീതം കുട്ടികൾ വരണം, ഒന്നാമത്തെ കാര്യമായിട്ട് ചർച്ചയിൽ കൊണ്ടുവരുന്ന കാര്യം. സ്കൂൾ കോളേജ് അധ്യാപകരിൽ നിന്നും യോഗം അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. പരിപാടികളെക്കുറിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റ് ജോയിന്റ് സെക്രട്ടറി ജി പി ഉണ്ണികൃഷ്ണൻ വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ മണികണ്ഠൻ, കെ ബേബി സുധ, എൽ സായിരാധ എന്നിവർ പങ്കെടുത്തു. യു ടി വി ന്യൂസ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭവന സന്ദർശനം നടത്തി നഗരസഭയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം പരമാവധി സമാഹരിച്ച് നൽകി നഗരസഭയെ സഹായിക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്ന് ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ. പൊളിഞ്ഞു തകർന്ന റോഡ് നന്നാക്കാൻ ഭിക്ഷാടന സമരം നടത്തി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും. തുക സെക്രട്ടറിക്ക് കൈമാറി. നെല്ല് സംഭരണം യഥാസമയം നടക്കാത്തതിന് ഉത്തരവാദിത്വം ഭരിക്കുന്നവർക്കെന്ന് കിസാൻ സഭ. നെല്ലുകാരാണ് പ്രശ്നക്കാരെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്താനുള്ള നിയമനിർമ്മാണം നടത്തണമെന്ന് ജില്ലാ സെക്രട്ടറി. എരുമയൂർ ചുള്ളിമടയിൽ ശാന്തി തീരം ഗ്യാസ് ക്രിമിറ്റോറിയം തുറന്നു. 63,06,344 രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഗ്യാസ് ക്രിമിറ്റോറിയം തുറന്നത്. കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക സെൻസസ് ജില്ലാതല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചാണ് കാർഷിക സെൻസസ് നടപ്പിലാക്കുന്നത്. സെൻസസിലൂടെ ലഭിക്കുന്ന ഡാറ്റകൾ സാമ്പത്തിക നയരൂപീകരണത്തിന് പ്രയോജനപ്പെടുത്തും. ആസാദി കാ അമൃത മഹോത്സവന്റെ ഭാഗമായി നിയമസഭാ മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫോട്ടോ വീഡിയോ പ്രദർശനം നടത്തുന്നു. ഒക്ടോബർ 25-26 തീയതികളിലാണ് പ്രദർശനം നടക്കുന്നത്. നിയോജക മണ്ഡലം തല പ്രദർശനം നെന്മാറയിൽ ഉദ്ഘാടനം ചെയ്യും.